ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ വന്നിട്ട് ഒരു ഡിസൈനർ ഫ്രോക്ക് കട്ടിംഗ് വീഡിയോ ആണ്. ഒട്ടും താമസിപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ബോട്ടം പോർഷന് വേണ്ടിയിട്ട് തുണി രണ്ടാക്കി മടക്കിയിട്ട് കോർണർ ടു കോർണർ ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. അംബ്രല്ല കട്ടിന് ചെയ്യുന്ന സെയിം മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എൻ്റെ അളവിന് പറ്റിയ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലെല്ലാം നമുക്ക് വേണ്ടത് എത്രയാണോ അതനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്താം. ഞാനിപ്പോൾ ഇവിടെ ഹാഫ് ഫ്രോക്ക് ആണ് തയ്ക്കുന്നത്. അതുകൊണ്ടാണെങ്കിൽ ലെങ്ത്ത് നമുക്ക് ഫുൾ ഫ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ എടുക്കുന്ന തുണിയുടെ അളവും കൂട്ടണം. ഈ എടുക്കുന്ന മെഷർമെൻറ്റ്സും എല്ലാം അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. അതായത് ഇതിപ്പോൾ ഞാൻ ടോട്ടൽ 3 മീറ്ററോളം ഫാബ്രിക് എടുത്തിട്ടുള്ളൂ. പക്ഷേ ലോങ് ഫ്രോക്കിനാണെങ്കിൽ ഒരു 4.5 മീറ്ററൊക്കെ വേണ്ടി വരും. ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് തുണി 4 മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഷോൾഡറും ആം ഹോളും ചെസ്റ്റ് ലെങ്ത്തും ബോഡി ലെങ്ത്തും മാത്രം മാർക്ക് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറും ആം ഹോളും ഒന്നും മാർക്ക് ചെയ്യാതെ നെക്കുർത്തും ചെസ്റ്റ് ലെങ്ത്തും മാത്രം മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കട്ട് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഷോൾഡറും ആം ഹോളും ഒക്കെ വരച്ച് ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന നെക്കുർത്ത് എന്ന് പറയുന്നത് 2.5 അതായത് ടോട്ടൽ 5 കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നമ്മുടെ കഴുത്തിൻ്റെ വണ്ണം അനുസരിച്ചും നമുക്ക് എന്തോരം അവിടെ വിട്ട് ആ പാറ്റേണിൽ എന്തോരം നമുക്ക് വേണം എന്നനുസരിച്ചും കട്ട് ചെയ്യാവുന്നതാണ്. ഫ്ലെയർ പോർഷന് വേണ്ടിയിട്ട് എന്തോരം ഫാബ്രിക് വേണമെന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ്. ഇടുന്ന ഫ്ലെയർ അനുസരിച്ച് നല്ലവണ്ണം ഫ്ലെയറിൽ നല്ലവണ്ണം കിടക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ എടുക്കുക. വിട്ടും അതുപോലെ തന്നെ, കുഞ്ഞ് ഫ്ലെയർ മതിയെങ്കിൽ വിട്ട് കുറയ്ക്കും. ഞാനിപ്പോൾ ഇവിടെ വിട്ട് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല നീളത്തിൽ ഫ്ലെയർ കിടക്കാൻ, മുട്ടിന് താഴോട്ട് തൊട്ട് ഫ്ലെയറിൻ്റെ ലെങ്ത്ത് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്ക് ബെൽറ്റിന് വേണ്ടിയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം നമ്മുടെ കഴുത്തിൻ്റെ അളവനുസരിച്ച് എത്ര സെൻറ്റിമീറ്റർ വേണോ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എനിക്കിപ്പോൾ ഇവിടെ 30 സെൻറ്റിമീറ്റർ അടുത്ത് വേണ്ടി വന്നുള്ളൂ. നമ്മൾ കോളറിനൊക്കെ അളവെടുക്കുന്നത് പോലെ അളവെടുക്കുക. അപ്പം എത്ര സെൻറ്റിമീറ്റർ വരുന്നോ അതിൻ്റെ കൂടെ ഒരു 2 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 1.5 സെൻറ്റിമീറ്ററോ സീം അലവൻസും കൂടെ ചേർത്ത് കട്ട് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫ്രോക്ക് തയ്ച്ചതിന് ശേഷമുള്ള ഒരു ഏകദേശ രൂപം. ഞാൻ തയ്ക്കുന്നത് കാണിക്കുന്നില്ല, ജസ്റ്റ് പിൻ ചെയ്ത് ഡെമോ കാണിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയൊക്കെ ജോയിൻ ചെയ്യണം, അതിപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ തന്നെ, വെട്ടിക്കഴിയുമ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് നമ്മുടെ ഡ്രസ്സ് ലാസ്റ്റ് ഇരിക്കുന്നത്. നെക്ക് ബെൽറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ പ്രസ് ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ എങ്ങനെയാണ് നെക്ക് ബെൽറ്റ് വെച്ചിരിക്കുന്നതെന്ന് കാണാം. പിന്നെ ടോപ്പും
ബോട്ടം പോർഷനും കൂടെ അടിക്കുമ്പോൾ നല്ല വശം നല്ല വശം ചേർത്ത് കൂട്ടിയടിച്ചതിന് ശേഷം തിരിച്ചിടുക. ലെയറും അതുപോലെ തന്നെ, ലെയർ ആദ്യം അടിച്ചെടുത്ത് നല്ല നീളത്തിൽ അടിച്ചെടുത്ത ശേഷം കൂട്ടി യോജിപ്പിക്കുക. ഞാനിവിടെ നെക്ക് ബെൽറ്റ് തമ്മിൽ പ്രസ് ബട്ടൺ വെച്ചിട്ടാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കൊളുത്ത് വെക്കാം, ഇല്ലെങ്കിൽ കെട്ടിടാം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്രസ് ബട്ടണാണ് യൂസ് ചെയ്യുന്നത്. പ്രസ് ബട്ടൺ ആണെങ്കിലും തയ്ച്ച് വെച്ചാൽ മതി. എൻ്റെ ഇപ്പോൾ ഗ്ലൂഗൺ ഉള്ളത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഗ്ലൂഗൺ വെച്ചത് ഒട്ടിച്ചെന്നേ ഉള്ളൂ. തയ്ക്കുന്നതാണ് എപ്പോഴും സേഫ്, നല്ല എന്താ ടൈറ്റായിരിക്കാനും പോകാതെ ഇരിക്കാൻ തയ്ക്കുന്നതാണ് നല്ലത്. പ്രസ് ബട്ടൺ ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു രണ്ടെണ്ണമെങ്കിലും മിനിമം കൊടുക്കുക. ഒരെണ്ണം കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി ടൈറ്റായിട്ടൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണമൊക്കെ കൊടുക്കുക. ഈ ഫ്രോക്ക് നമുക്ക് നാല് രീതിയിലിടാം. ഒന്നെങ്കിൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഫ്രോക്കായിട്ട് തന്നെ ഇടാം, അല്ലെങ്കിൽ സ്ലീവോട് കൂടിയ ഫ്രോക്കായിട്ടിടാം. അടിയിലൊരു ഇന്നറോ അല്ലെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്താലോ മതി. ഇനി നമുക്കിതൊരു ടോപ്പായിട്ടിടാം, അടിയിലൊരു ലെഗിനോ എന്താ പാൻറ്റോ വല്ലോ ഇട്ടാൽ മതി. അതും സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പായിട്ട് ഇടാം, സ്ലീവോട് കൂടിയ ടോപ്പായിട്ട് ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.